ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബജ്ജി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബജ്ജിയാണിത് ഇത് പനിക്കൂർക്കട ഇല വെച്ചിട്ടാണ് ഞാൻ ഈ ബജ്ജി ഉണ്ടാക്കി വെക്കണത് ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോഴൊക്കെ കൊടുക്കണതല്ലേ ഇത് വാട്ടിപ്പിഴിഞ്ഞ അതിൻ്റെ നീരൊക്കെ പനിക്കും ചുമക്കൊക്കെ നമുക്ക് കൊടുക്കണതല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബജ്ജിയും കൂടിയാണിത് ഇത് കുറച്ച് നാൾ മുന്നേ യൂട്യൂബിൽ വൈറലായൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്നാൽ നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കണതാണ് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കതിലേക്കൊരു മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കണുണ്ട് അതേ അളവിൽ തന്നെ മൂന്ന് സ്പൂണ് മൈദപ്പൊടിയുമാണ് എടുത്തേക്കുന്നത് പിന്നെ അതിൽക്ക് നമുക്ക് ഒരു എരുവിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണം പിന്നെ അതിൽക്ക് ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് ചീച്ചാവ് സാധാ വെള്ളം ഒഴിച്ചുങ്ങായിട്ടും കുറച്ച് ഈച്ച ഈച്ചൊക്കെ ഒന്നിച്ച് ഒഴിക്കരുത് കുറച്ച് ഈച്ച ഈച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു ബാറ്ററി രൂപത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വല്ലാണ്ട് ആവാനും പാടില്ല എന്നാൽ ടൈറ്റാകാനും പാടില്ല എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എല്ലാം മുക്കി എടുക്കുമ്പോൾ അതു മാവ് ശരിക്കും പിടിച്ചിരിക്കണം എന്നാലേ നമുക്കിത് ബജി പോലെ ആയി കിട്ടുള്ളൂ അപ്പോളെ ടേസ്റ്റും ഉണ്ടാവുകയുള്ളു മാവുമെന്ന് ഇലയ്മു മാവ് വല്ലാണ്ട് പോവാനും പാടില്ല ഇതേപോലെ കിട്ടണം ഇനി ഞാൻ ബജി ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഓണാക്കിയൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടായി അതിൽ പാകത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഇത് മാവില് മുക്കിങ്ങായിട്ട് അല ഇല മുക്കിങ്ങായിട്ടും നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഞാനൊന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് അത് ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ പച്ചനെ തന്നെ അല്ല ഇട്ടേക്കണതല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും മേലെ നൈസായല്ലേ അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇലകളും മാവിലും മുക്കിങ്ങായിട്ടും പൊരിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ട് ഇപ്പൊ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ട് ചെയ്യാൻ പറ്റിയ പനിക്കൂർക്കട അല്ല വെച്ചിട്ടുള്ള ബജി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മ പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ എടുത്ത് ഇത് സോഫ്റ്റ് ആയി പോവും അപ്പോൾ നമ്മൾ പൊരിച്ചു പറഞ്ഞാൽ തന്നെ കഴിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ബജിയും കൂടിയാണിത് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്